ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെക്സ്റ്റാഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പഴയ മോഡൽ ഹോം തിയേറ്റർ നമ്മൾ എങ്ങനെയാണ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഹോം തിയേറ്ററിലേക്ക് മാറ്റിയെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഓൾഡ് മോഡൽ ഹോം തിയേറ്റർ നമ്മളെ ഈ രീതിയിലേക്ക് ആക്കിയെടുത്തു നമുക്ക് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയേറ്റീവിൻ്റെ 5.1 ഹോം തിയേറ്ററാണിത്. ഇതൊരു പഴയ മോഡൽ ഹോം തിയേറ്ററാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഇതിൻ്റെ ബാസ് ലെവൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ 5 ചാനൽ ഔട്ട്പുട്ട് എടുക്കാനാണ് നമ്മുടെ സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ്, റിയർ, സറൗണ്ടിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പവർ കോഡും സെക്ഷനൊക്കെയാണ് ഇതിലുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാം, ഈ ഹോം തിയേറ്ററിന് പലർക്കും പരിചയം ഉണ്ടാകും. ഇതിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത് റിമോട്ട് കൺട്രോളോ മാനുവൽ കൺട്രോളോ അല്ല, ഇങ്ങനത്തെ ഒരു ചെറിയൊരു മൊഡ്യൂൾ പോലെ ഇത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അതിലാണ് നമ്മുടെ സ്പീക്കർ വോളിയം കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസ് കൺട്രോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിലാണ് വരുന്നത്. ഇത് നമ്മളൊരു റിമോട്ട് കൺട്രോൾ ഹോം തിയേറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോം തിയേറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഓൾറെഡി നമ്മളിതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഇതിൻ്റെ 5.1 ഹോം തിയേറ്ററിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇത് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോം തിയേറ്ററാണ്. നമ്മളൊക്കെ അധികം കണ്ടിരിക്കുന്നത് 20-30 ഐസ് യൂസ് ചെയ്യുക, ഡുവൽ സപ്ലൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹോം തിയേറ്ററാണ്. പക്ഷേ ഇത് സിംഗിൾ സപ്ലൈയിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ കൊടുക്കുന്ന ഐസി BT4840 സോറി, ഐസിൻ്റെ മാർക്ക് നേരെ കാണുന്നില്ല. ഇത് സിംഗിൾ സപ്ലൈ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ റിമോട്ട് കിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സബൂഫർ വരിക. ചെറിയൊരു ഹോം തിയേറ്ററിനാണ് ഈ ഹോം തിയേറ്റർ. നമ്മൾ 5.1 റിമോട്ട് കിറ്റ് ഹോം തിയേറ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ G-Star റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. G-Star 5.1 റിമോട്ട് കിറ്റാണ് നമ്മളിതിൽ ഈ ഹോം തിയേറ്ററിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ G-Star റിമോട്ട് കിറ്റിൻ്റെ മദർ ബോർഡായ നമ്മൾ മെയിൻ ബോർഡ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 12 വോൾട്ട് ആണ് ശരിക്കും ഈ റിമോട്ട് കിറ്റിന് കൊടുക്കേണ്ടത്. അതിലൊരു 5 വോൾട്ട് റെഗുലേറ്റർ വെച്ച് അവർ കുറയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾ ആ റെഗുലേറ്റർ നമ്മൾ ഹീറ്റ് സിങ്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് റെഗുലേറ്റർ വെച്ച് 5 വോൾട്ട് എടുത്തിട്ട് നമ്മളത് ഈ ബോർഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നമ്മൾ ഗ്ലൂ ഒഴിച്ചിട്ടുണ്ട്, കാരണം ഹോം തിയേറ്റർ കാരണം ഉള്ളിൽ വൈബ്രേറ്റ് വരാനും വയറുകൾ ലൂസ് കോണ്ടാക്റ്റ് ആവാനും സാധ്യത ഉണ്ടാകും. നമ്മൾ ഫുൾ ഗ്ലൂ ഒഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹോം തിയേറ്ററിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം, നമ്മൾ ഏറ്റവും അടിയിലായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഭാഗം നമ്മൾ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഗ്ലൂ ഒഴിച്ച് നമ്മൾ എയർ ലീക്ക് വരാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെൻ ഡ്രൈവർ കണക്ഷൻ കൊടുക്കുന്ന USB സോക്കറ്റ് നമ്മൾ ഇതാ ഫ്രണ്ടിലായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പാതി വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഈ ബോർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാവരും സ്ക്രൂ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എൻ്റെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. നമ്മളിതിൻ്റെ ഏറ്റവും താഴത്തായിട്ടാണ് നമ്മൾ ഇതിൻ്റെ USB സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ഇവിടെയാണ് നമ്മുടെ റിമോട്ടിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേ നമ്മളൊരു ബ്ലാക്ക് അക്രിലിക് ഷീറ്റ് കൊണ്ട് നമ്മൾ മിറർ ടൈപ്പ് അക്രിലിക് ഷീറ്റ് കൊണ്ട് നമ്മളിത് മൂടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഡിസ്പ്ലേ നമുക്ക് പുറത്ത് കാണില്ല, ഡിസ്പ്ലേ ഓൺ ആയാൽ മാത്രമാണ്, ഹോം തിയേറ്റർ ഓൺ ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് പുറത്ത് കാണുള്ളൂ. അത് നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് നമ്മൾ സെറ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഹോം തിയേറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സൈസ് സ്പീക്കറാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഹോം തിയേറ്റർ എന്തായാലും ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ നമുക്ക് ഓണായി വരും, നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഈ റിമോട്ട് കിറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എത്ര ഓളിയത്തിലാണോ ഈ ഹോം തിയേറ്റർ നമ്മൾ ഈ റിമോട്ട് കിറ്റ് നമ്മൾ ഓഫ് ചെയ്ത് അതുപോലെ തന്നെ ആ ഓളിയത്തിൽ തന്നെ ഇത് ഓണാക്കുമ്പോൾ തന്നെ ആ നമ്മൾ ഓഫ് ചെയ്ത ഓളിയിൽ തന്നെ ഇത് വന്ന് നിൽക്കും. നമുക്കിതിൻ്റെ ഓരോ മോഡ് നമുക്ക് അതിന് ചേഞ്ച് നോക്കാം. FM mode. AUX mode. AUX mode. നമ്മൾ ഏത് മോഡ് ചെയ്യുമ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ് തന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് നല്ലൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് ഇതിലൊരു സോങ് വെച്ച് നോക്കാം.
play by USB drive. സെൻട്രൽ ആണിത്. സെൻട്രൽ നമുക്ക് മൈനസ് 5 മുതൽ പ്ലസ് 5 വരെ നമുക്ക് കൂട്ടാൻ പറ്റുക. അതുപോലെ തന്നെയാണ് റിയർ റോൾ ചെയ്യാലും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് റോൾ ചെയ്യാലും സബ് ഊഫർ ആയാലും എല്ലാം നമുക്ക് മൈനസ് 5 മുതൽ പ്ലസ് 5 വരെയാണ് നമുക്ക് ഇതിൻ്റെ ഓളിയും കൺട്രോളൊക്കെ വരുന്നത്. ഇതിൻ്റെ മാസ്റ്റർ ഓളിയും പറയുന്നത് 32 വരെയാണ് മാക്സിമം. നമുക്ക് ഇക്വലൈസർ ഉണ്ട് ഇതിൽ തന്നെ. നമുക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് മോഡിലേക്ക് നമുക്കിത് ഇക്വലൈസർ ചേഞ്ച് ചെയ്താക്കാൻ പറ്റും.